ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാധികാസ് കിച്ചൺ. ഞാനിന്ന് വന്നിരിക്കുന്നത് ചപ്പാത്തി, പൂരി, ദോശ, അപ്പം അതിനൊക്കെ പറ്റിയ കറിയായിട്ടാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി സ്ഥിരം പറയാറുള്ളതുപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോതാ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക്. ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി 6, ചെറിയതാണ് വെളുത്തുള്ളി, വലുതാണെങ്കിൽ 3 മതി. വലിയ തക്കാളി, വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളക്കടല, ഇതിന് വേണ്ട മസാല മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, ഇത്രയും മതി നമുക്ക്. ഇനി പാത്രത്തിലേക്ക്, പാത്രം നന്നായി ചൂടായി വന്നു, ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ജീരകം, ജീരകമിട്ട് നന്നായിട്ട് പൊട്ടി വരണം. ഇതിൽ നമ്മൾ തേങ്ങയൊന്നും ചേർക്കുന്നില്ല. ഈ സവോള തന്നെയാണ് ഇതിൽ മസാലയായിട്ട് വരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് സവോള ഇട്ട് നന്നായിട്ട് വഴറ്റണം. ഞാനിവിടെ ഒരു സവോള മാത്രമേ എടുക്കുന്നുള്ളൂ, കാരണം കുറച്ച് കടല മാത്രമേ ഉള്ളൂ. കൂടുതൽ കടലയാണ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 2-3 സവോള ചേർക്കേണ്ടി വരും. ഇത് നന്നായിട്ട്, ഇനി ഇതിലേക്ക് ജിഞ്ചർ, ഗാർലിക്, വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടുകൊടുക്കാം. ഇതിന്റെ പച്ച ചൊവയൊക്കെ മാറണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ നീരുള്ളിയൊക്കെ വഴഞ്ഞു വരും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് വേപ്പില ഇട്ടുകൊടുക്കാം. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ തക്കാളിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊക്കെ, ഈ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വരണം. തക്കാളിയൊക്കെ സോഫ്റ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഈ മസാലയൊക്കെ ഇട്ട് കുറച്ച് വഴറ്റണം. ഇതിന്റെ പച്ചമണമൊക്കെ ഈ മാറിക്കിട്ടണം. രണ്ട് മൂന്ന് മിനിറ്റ് ഈ മുളക് പൊടിയൊക്കെ വഴറ്റിയാൽ മതി. ഗ്യാസ് ഓഫ് ചെയ്ത് വേണം ഇത് വഴറ്റാൻ വേണ്ടിയിട്ട്. പൊടിയൊക്കെ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇനി നമുക്ക് ഇത് ആറിയതിനു ശേഷം, ഈ മസാലയൊക്കെ ആറിയതിനു ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരക്കണം. ഇതാണ് ഇതിന്റെ മസാലക്കൂട്ട്. ഇത് നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്താണ് ഇത് അരച്ചെടുക്കാൻ പോവുക നമ്മള്. ഇതിപ്പോ ചൂടാണ്, ചൂടാറിയതിനു ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ കടലക്കറി നല്ല ടേസ്റ്റിയുമാണ്. ഇത് നോർത്തിലൊക്കെ ഇതുപോലെയാണ് കടലക്കറിയൊക്കെ വെക്കുന്നത്. ചിക്കനും കടലക്കറിയൊക്കെ വെക്കുന്നത്, ഒട്ടും തന്നെ തേങ്ങ ചേർക്കുന്നില്ല അവര്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നമുക്ക്. ഇതാ കണ്ടില്ലേ, നല്ല നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം പാത്രത്തിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളക്കടല ഇട്ട് കൊടുക്കാം. ഈ മസാലയും ഇട്ടുകൊടുക്കണം നമുക്ക്. ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ സവോള വഴറ്റുമ്പോൾ ഉപ്പ് ചേർത്തതായിരുന്നു. ഞാൻ എല്ലാത്തിനും വേണ്ടി കണക്കിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ 1 സ്പൂണ്, അത് മതിയാകും ഇതിന്. നിങ്ങൾ കുറവാണ് വെച്ചാ ഇട്ട് കൊടുക്കാം നമുക്ക്. ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാലയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. കടലയ്ക്ക് കുറച്ച് മസാലയും കടലയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. ഓൾറെഡി കടല വെന്തതാണ്.
എന്നാലും ഒരു 5-6 മിനിറ്റ് സിമ്മിലിട്ടിട്ട് കുറച്ച് വേവിച്ചെടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഗരം മസാല പൊടി. ഈ ഗരം മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല മണമാണ്, ചിക്കന്റെ മാതിരിയൊക്കെ മണമാണ്. ഇത് ചപ്പാത്തിന്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്, ദോശയുടെ കൂടെയും കഴിക്കാം. ഇതിന്റെ മേളില് മല്ലിയില ഇട്ടിട്ട് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇവിടെ നല്ല സ്വാദിഷ്ടമായ കടലക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. ഇത് നമുക്ക് വെള്ളം ചാറ് കറിയായിട്ടും യൂസ് ചെയ്യാം, കുറച്ച് തിക്കായിട്ട് ചപ്പാത്തിക്കൊക്കെ വേണച്ചാ അങ്ങനെയും യൂസ് ചെയ്യാം. ചാറ് കറിയാകുമ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാ കണ്ടില്ല, എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.